വളക്കൈ മാപ്പിള സ്കൂൾ കെട്ടിടത്തിന്റെ കരാറുകാരനും കുടുംബവും നടത്തിവരുന്ന സമരം 13-ാം ദിവസം പിന്നിട്ടു. CPIM ജില്ലാ സെക്രട്ടറി MB ജയരാജൻ സമരപന്തലിൽ സന്ദർശനം നടത്തി. മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കുടുംബത്തെ ദുരിതത്തിലാക്കരുതെന്നും സമരപന്തൽ സന്ദർശിച്ച MB ജയരാജൻ പറഞ്ഞു. സ്കൂളിന് മുന്നിൽ പന്തൽ കെട്ടി അനിശ്ചിതകാല സമരത്തിലാണ് കരാറുകാരനും കുടുംബവും. സമരം 13-ാം ദിവസം പിന്നിട്ടു. ചർച്ചയ്ക്ക് പോലും ഇതുവരെ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈയെടുത്ത് മധ്യസ്ഥ ചർച്ചയ്ക്ക് അവസരമൊരുക്കിയെങ്കിലും മാനേജർ പങ്കെടുത്തില്ലെന്നും പറയപ്പെടുന്നു. 13-ാം ദിവസത്തിലേക്ക് കടന്നതോടെ സമരത്തിന് ജനപിന്തുണയും ഏറുകയാണ്. മാനേജ്മെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കുടുംബത്തെ ദുരിതത്തിലാക്കരുതെന്നും സമരപന്തൽ സന്ദർശിച്ച MV ജയരാജൻ പറഞ്ഞു. വളക്കൈ ജമാഅത്ത് കമ്മിറ്റിയുടെ കീഴിലുള്ള LP സ്കൂളിൻ്റെ കെട്ടിടം നിർമ്മിച്ച് കൈമാറിയ ശ്രീ NB ഉമ്മർ അദ്ദേഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കരാർ പ്രകാരമുള്ള തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ ഒരു സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു വരുന്നത്. ഒരു വിദ്യാർത്ഥി മുമ്പിൽ ഇത്തരം ഒരു സത്യാഗ്രഹ സമരം ആരും ആഗ്രഹിക്കുന്നതല്ല. അതുകൊണ്ട് ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ കാശ് നൽകാനുള്ള ആളുമായി കരാറുകാരനുമായി അടിയന്തരമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് 1400-ഓളം മുസ്ലിം മത വിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്ന ജമാഅത്ത് കമ്മിറ്റി ജനങ്ങളെ ആകെ ശത്രുക്കളാക്കി മാറ്റും വിധത്തിൽ ഒരു വിശ്വാസി കൂടിയായ NB ഉമ്മർ കരാർ പ്രകാരം നിർമ്മാണ ജോലി ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനാകുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയും മറ്റൊരാളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്തത്. 2 നില സ്കൂൾ കെട്ടിടത്തിൻ്റെ മഹാഭൂരിപക്ഷം ജോലികളും ഉമ്മർ തന്നെ നിർവഹിച്ചിരുന്നു. അദ്ദേഹത്തിന് 80 ലക്ഷത്തിലേറെ രൂപ കരാർ പ്രകാരം നൽകണം. ആദ്യമുണ്ടാക്കിയ കരാറിന് പുറമെ സ്കൂളിൻ്റെ പിറകു ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് 650,000 രൂപയുടെ മറ്റൊരു കരാറും ഉണ്ടാക്കിയിരുന്നു. ഈ തുകയെല്ലാം നൽകുന്നതിന് പകരം ഭാഗികമായി മാത്രം തുക നൽകിയതിന് ശേഷം നിയമാനുസൃതമായ ഒരു നടപടിയും സ്വീകരിക്കാതെ കരാറുകാരനെ പറഞ്ഞയച്ച നടപടി തികച്ചും തെറ്റാണ്. മാത്രമല്ല, നീതിക്ക് വേണ്ടി കഴിഞ്ഞ 4 വർഷമായി ഉമ്മർ നടത്തുന്ന ഇടപെടലുകൾ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം വരെയുള്ളവരുമായി പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ചർച്ചയ്ക്ക് പള്ളിക്കമ്മിറ്റി സെക്രട്ടറി തയ്യാറാവുന്നില്ല. ചർച്ചയ്ക്ക് തയ്യാറായാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാൻ സന്നദ്ധമാണ്. ചർച്ചയ്ക്ക് ഉമ്മർ പങ്കെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. പള്ളിക്കമ്മിറ്റിയുടെ സെക്രട്ടറിയോ പള്ളിക്കമ്മിറ്റിയുടെ ഭാരവാഹികളോ ചർച്ചയ്ക്ക് വരികയാണ് വേണ്ടത്. ഒരു മേശയുടെ ചുറ്റും ഇരുന്നാൽ തീർക്കാൻ കഴിയാവുന്ന ഒരു തർക്കം മാത്രമേ ഇവിടെയുള്ളൂ. 80 ലക്ഷം രൂപ കരാറുകാരന് നൽകണം. 38 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. ബാക്കി തുക നൽകണം. ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഭീഷണിയുടെയും അഹങ്കാരത്തിൻ്റെയും ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയത് മൂലമാണ് നീതി തേടി കോടതിയുടെ മുമ്പാകെ ഉമ്മറിന് പോകേണ്ടി വന്നത്. കോടതി ഉമ്മറിൻ്റെ ഭാഗം ന്യായമാണെന്ന് കണ്ടതിനാൽ പണം നൽകാത്ത ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ നടപടി തെറ്റാണെന്ന് കണ്ടതിനാൽ സ്കൂള് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ കാശ് കൊടുക്കണം എന്ന് ഒരു വിധി വന്നു. ആ വിധിയിന്മേൽ അപ്പീൽ പള്ളിക്കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് പോയത്. അത് അപ്പീൽ നൽകുന്നതിന് പകരം ഏത് കോടതിയിൽ പോയാലും
കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിയതിന് കരാർ പ്രകാരമുള്ള തുക നൽകാൻ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നിർബന്ധിതമാണ്. അതുകൊണ്ട് വിവേകപൂർവം പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലുള്ള നമ്മുടെ നാട്ടിൽ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ഒരധികാരി എന്ന നിലയിൽ അവരുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പരിഹരിക്കാതിരിക്കുന്നത് സമൂഹത്തോട് കാട്ടുന്ന അനീതി കൂടിയാണ്. ഉമ്മറിനെതിരായ അനീതി മാത്രമല്ല, നാടിനോട് കാണിക്കുന്ന അനീതി കൂടിയാണ് എന്ന് ബന്ധപ്പെട്ടവർ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വീടായാലും ഓഫീസായാലും ഫർണിച്ചറുകൾ അനുയോജ്യമാവണം, ഉപകാരപ്രദമാവണം, അലങ്കാരമാകണം, ഏറെ ആകർഷണീയമാകണം. വിലക്കുറവും ഗുണമേന്മയും വിൽപ്പനാനന്തര സേവനവും അനുകരിക്കാൻ കഴിയാത്തിടത്തോളം ടിപ്ടോപ്പ് ഉപഭോക്തൃ മനസ്സിൽ എന്നും മുന്നിൽ. ടിപ്ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. എവിടെയുള്ളതിനേക്കാളും വിലക്കുറവ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ഈ ടി, തേക്ക്, പ്ലാവ്, അക്കേഷ്യ തുടങ്ങിയ മര ഉരുപ്പടികളിൽ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ, നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫർണിച്ചറുകൾ നിർമ്മാണ വേളയിൽ തന്നെ പോളിഷ് ചെയ്യുന്നതിന് മുൻപേ കാണുവാനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നു. വിൽപ്പനാനന്തര സേവനം വർഷങ്ങളോളം. ടിപ്ടോപ്പ് ഫർണിച്ചർ 30-ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ പുതുവത്സരത്തെ വരവേൽക്കാൻ അതിവിപുലമായ സൗകര്യങ്ങളോടെ 7,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരവുമായി ഉടൻ വരുന്നു. ടിപ്ടോപ്പ് ഫർണിച്ചർ നമ്മുടെ പയ്യാവൂരിൽ. ടിപ്ടോപ്പ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം. മൊബൈൽ 9656840087.